വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ഈ പകൽക്കാലമായിരിക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ച ദൈവവചനത്തിന്റെ തുടർച്ച എന്ന വണ്ണം രൂത്തിന്റെ പുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു വരാം. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ ആദ്യത്തെ ഭാഗങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചത്. രൂത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ രൂത്തിൻ്റെ പുസ്തകം ആരംഭിക്കുന്നത് ബേത്ലഹേം എന്ന് പറയുന്ന വയലുകളാൽ നിറയപ്പെട്ട, ആട്ടിൻകൂട്ടങ്ങളാൽ നിറയപ്പെട്ട, ഗോതമ്പും യവവും എല്ലാം സുലഭമായി ലഭിക്കുന്ന, ക്ഷാമം പരിചിതമല്ലാത്ത ഒരു ജനത്തെ, ഒരു ദേശത്തിൽ അവിടെ വസിക്കുന്ന ജനത്തിന് നേരിടേണ്ടി വന്ന ക്ഷാമത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ചയും ഞാൻ സംസാരിച്ചത്. ആ ക്ഷാമം നിമിത്തം ആ കുടുംബം എടുത്ത തീരുമാനം ദൈവികമായിരുന്നോ? അല്ല. ക്ഷാമം വന്നത് ബേത്ലഹേമിലാണ്. ക്ഷാമം വന്നത് ന്യായാധിപന്മാർ ന്യായപാലനം നടത്തുന്ന കാലത്താണ്. ആ ക്ഷാമത്തെ നേരിടാൻ, അതിൽ പരാജയപ്പെട്ടു പോയ ഒരു കുടുംബത്തെ ഈ വേദഭാഗത്തിൽ പരിശുദ്ധാത്മ പരിചയപ്പെടുത്തി. അപ്പത്തിന് വേണ്ടി, ആഹാരത്തിന് വേണ്ടി ദൈവമാക്കിയ സ്ഥലം വിട്ട്, ദൈവം നിർത്തിയ സ്ഥലം വിട്ട്, ദൈവമാക്കാത്ത മോബാബ് എന്ന് പറയുന്നൊരു ദേശത്തേക്ക് പോയത് നിമിത്തമായി ലഭിച്ച അപ്പം അനുഭവിക്കാൻ ആ കുടുംബത്തിന് എന്ത് ചെയ്തില്ല? മോബാബിൽ അപ്പമുള്ളത് കൊണ്ടാണ് ഇവരവിടെ പോയത്. മോബാബിൽ അപ്പമുണ്ട്, പക്ഷെ എന്തില്ല? ആരാധനയില്ല. മോബാബിൽ അപ്പമുണ്ട്, പക്ഷെ ആരാധനയില്ല, ദൈവമില്ല. ദൈവം ആഗ്രഹിക്കുന്നൊന്നും അവിടെ ഇല്ല. ആ സ്ഥലത്തേക്കാണ് ഈ കുടുംബം എന്ത് ചെയ്തത്? പോയത്. അതിന് അനന്തരഫലം, 4 പേരുള്ള വീട്ടിൽ എത്ര പേര് മരിച്ചു? 3 പേര് മരിച്ചു. എന്റെ ചോദ്യം, അപ്പത്തിന് വേണ്ടി പോയി അപ്പമുള്ള സ്ഥലത്ത് ചെന്നു, എത്ര നാൾ ഇവിടെ അപ്പം കഴിച്ചു? 3 പേരുടെ ജീവൻ എന്ത് ചെയ്തു? മോബാബ് എടുത്തു. അല്ലെങ്കിൽ മോബാബ് ദേശത്തിന്റെ ശക്തി എടുത്തു എന്ന് ഞാനങ്ങ് പറയാം. സ്തോത്രം. ദൈവത്തിന് സംരക്ഷിച്ചുകൂടായിരുന്നോ? ദൈവത്തിന് വരെ കരുതിക്കൂടായിരുന്നോ? കരുതാമായിരുന്നു. പക്ഷേ ദൈവാലോചനയില്ലാത്ത വിഷയത്തിൽ ദൈവം എന്ത് ചെയ്യത്തില്ല? ഇടപെടത്തില്ല. ദൈവം ഗ്യാരണ്ടി നിൽക്കുന്ന വിഷയം, ദൈവം ഗ്യാരണ്ടി നിൽക്കും. ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് നിങ്ങൾ യാത്ര ചെയ്താൽ എത്തുന്ന സ്ഥലം, ചെയ്യുന്ന കാര്യങ്ങൾ ദൈവപദ്ധതിയിൽപ്പെട്ടതാണെങ്കിൽ അവിടെ ദൈവം ഗ്യാരണ്ടി നിൽക്കും. ഇല്ലാത്ത വിഷയത്തിലൊന്നും കർത്താവ് ഗ്യാരണ്ടി നിൽക്കത്തില്ല. ദൈവത്തിന് ആ മരണത്തെ നീക്കാമായിരുന്നു, അനർത്ഥത്തെ നീക്കാമായിരുന്നു. പക്ഷെ ദൈവം എന്ത് ചെയ്തില്ല? നീക്കിയില്ല. അപ്പൊ അപ്പത്തിന് വേണ്ടി പോയി ശരിക്കും അപ്പം അനുഭവിക്കുവാൻ ആ കുടുംബത്തിന് കഴിയില്ല. ഇപ്പോൾ ഒരാൾ ശേഷിച്ചു, അതാരാ? ആ വീട്ടിലെ അമ്മ നവോമി. ഞാൻ ചോദിക്കട്ടെ പ്രിയരെ, ഒരിക്കലും ഒരു മാതാവ് ജീവിതത്തിൽ നേരിടാത്ത വലിയ ദുരന്തം. ഭർത്താവ് പോകുന്നു, രണ്ടു മക്കളും നഷ്ടപ്പെടുന്നു. ഇത്രയും വലിയ ദുരന്തത്തിലൂടെ പോകുന്ന ആ മാതാവിന് മോബാബിലെ അപ്പം രുചികരമായി അനുഭവിക്കാൻ സാധിക്കുമോ? നമ്മുടെ വിഷയം അതായിരിക്കട്ടെ. ദൈവം തരുന്നത് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ
ദൈവം അനുവദിക്കണം. ദൈവം നിനക്ക് തരുന്നത് അല്ല നിനക്ക് ലഭിക്കുന്നത്. അനുഭവിക്കാൻ കഴിയണമെങ്കിൽ ദൈവം അനുവദിക്കണം. ഒരു വീട് നിനക്ക് കിട്ടി, അത് അനുഭവിക്കണമെങ്കിൽ ദൈവം അനുവദിക്കണം. ഒരു തലമുറയെ നിനക്ക് കിട്ടി, അത് അനുഭവിക്കണമെങ്കിൽ ദൈവം അനുവദിക്കണം. ഒരു കുടുംബജീവിതം നിനക്ക് കിട്ടി, അത് അനുഭവിക്കണമെങ്കിൽ ദൈവം അനുവദിക്കണം. നല്ല ആഹാരം നിനക്ക് കിട്ടി, അത് അനുഭവിക്കണമെങ്കിൽ ദൈവം അനുവദിക്കണം. എല്ലാം കിട്ടി പക്ഷേ അനുഭവിക്കാൻ കഴിയാത്തവരല്ലേ നിന്റെ സമൂഹത്തിന് ചുറ്റും കിടക്കുന്നത്? കിട്ടിയിട്ടും അനുഭവിക്കാൻ കഴിയാത്ത ഒരു സമൂഹം, ലഭിച്ചിട്ടും അനുഭവിക്കാൻ കഴിയാത്തൊരു സമൂഹം. സ്തോത്രം. പക്ഷെ ഇന്ന് പകൽ നിങ്ങൾക്ക് ആ ദുരന്തം വരരുത്. ലഭിക്കുന്നത് അല്പമേ ഉള്ളെങ്കിലും അത് അനുഭവിക്കുവാൻ കഴിയുന്ന അനുഭവങ്ങൾ ഇനിയുള്ള നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. പ്രിയരെ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് പ്രഭാതത്തിൽ ദൈവാത്മാവ് നിങ്ങളോട് പറയുന്നൊരു ദൂതാണ്, നിങ്ങൾ അവൾ അനുഭവിക്കേണ്ടത് അനുഭവിക്കാൻ കഴിയാത്ത വിധത്തിൽ അവൻ നിങ്ങളുടെ ജീവിതത്തെ അവൻ കൈപ്പായി മാറ്റുന്ന ചില ദുരന്തങ്ങളെ ദൈവം മാറ്റണമെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച്, ദൈവത്തിൻ്റെ പ്ലാൻ അനുസരിച്ച് ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ പിൻപറ്റാൻ നിങ്ങൾ ബാധ്യസ്ഥരാകണം. സ്തോത്രം. ഇല്ലാത്തതിൻ്റെ അനന്തര ഫലങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പകൽ നിങ്ങൾ പലരും അനുഭവിക്കുന്നുണ്ട്. എന്നാൽ ആ മേഖലകളിൽ നിന്ന് വീണ്ടും നിങ്ങളെ അടുത്തൊരു നിലയിലേക്ക് കൊണ്ടുപോകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ജയിക്കാമെന്നുള്ള ചിന്തയോടെ, സന്തോഷിക്കാമെന്നുള്ള ചിന്തയോടെ, വിജയം പ്രാപിക്കാമെന്നുള്ള ചിന്തയോടെ പോയ കുടുംബം തോറ്റു തൊപ്പിയിട്ടു. ദൈവത്തെ വിട്ടുപോയാൽ ആരും ജയിക്കത്തില്ല. ദൈവത്തിന്റെ വഴിയും ദൈവ സാന്നിധ്യവും ദൈവാരാധനകളും വിട്ടുപോയി ജയിക്കാൻ ഒരിക്കലും ഒരു മനുഷ്യനും കഴിയത്തില്ല. ദൈവത്തെ തോൽപ്പിക്കാൻ ഒരു മനുഷ്യനും സാധിക്കത്തില്ല. ദൈവത്തെ പരാജയപ്പെടുത്താൻ ആരും ചിന്തിക്കല്ല. അത് ജീവിതത്തിൽ ഭയങ്കര അപകടമാണ്. രക്ഷപ്പെടാൻ പോയതാ, നന്നാവാൻ പോയതാ, ജീവിക്കാൻ പോയതാ, വയറുമിറക്കാൻ പോയതാ, തോറ്റു തൊപ്പിയടിച്ചു, ലജ്ജിച്ചു, തലതാഴ്ത്തി. അങ്ങനെ ആരെങ്കിലും പുതുമകൾ ഇവിടെ ഉണ്ടോ? ആ ഒരു ബോധ്യത്തിലേക്ക് നീ വരുന്നത് വരെ ദൈവം തന്നെ പണിയും. ദൈവത്തെ വിട്ടുപോയത് കൊണ്ടാണ് ഞാൻ ലജ്ജിക്കേണ്ടി വന്നതെന്നും തലകുനിക്കേണ്ടി വന്നതെന്നും എപ്പോൾ നീ മനസ്സിലാക്കുമോ അപ്പോൾ വരെ ദൈവം തന്നെ പണിയും. പ്രൈസ് ഗോഡ്. ആരാധന നഷ്ടപ്പെടുത്തിയത് കൊണ്ടാണ് എനിക്കിത് സംഭവിച്ചതെന്ന് എന്ന് നീ തിരിച്ചറിയുന്നോ അതുവരെ ദൈവം തന്നെ പണിയും. ജീവിക്കാൻ പോയത്, രക്ഷപ്പെടാൻ പോയതാ, യമ ലജ്ജിച്ച് തല താഴ്ത്തേണ്ടി വന്ന ഒരു കുടുംബത്തിലെ ഏക സ്ത്രീ നവോമി. ഞാൻ ആ ഭാഗത്ത് നിന്ന് മുൻപോട്ട് വരികയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നിർത്തിയത്, അപ്പത്തിന് വേണ്ടി പോയപ്പോൾ ആ കുടുംബത്തിൻ്റെ മൂന്ന് ആത്മാക്കൾ എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു എന്ന സത്യമാണ്. അപ്പത്തിന് വേണ്ടി പോയപ്പോൾ ആത്മാവ് നഷ്ടപ്പെട്ടു. അപ്പോൾ അപ്പത്തേക്കാൾ വലുതാണ് എന്ത്? ആത്മാവ്. ആത്മാവിനേക്കാൾ വലുതല്ല എന്ത്? അപ്പം എന്ന യാഥാർത്ഥ്യത്തിലാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെന്ന് നിർത്തിയത്. ഇനി ഒന്നാമത്തെ അധ്യായം, അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ചില വാക്യങ്ങളിലേക്ക് നമ്മൾ വരികയാണ്. ഒന്നാമധ്യായം അതിൻ്റെ അഞ്ചാമത്തെ ആറാമത്തെ വാക്യം മുതൽ വായിച്ചാട്ടെ. ഒന്നിന്റെ ആറാം വാക്യം മുതൽ. യഹോവ തന്റെ ജനത്തെ സന്ദർശിച്ചു, ആഹാരം കൊടുത്തു. ചോദ്യം, എവിടെയാ ദൈവം സന്ദർശിച്ചത്? എവിടെയാണ് ആഹാരം കിട്ടിയത്? പറഞ്ഞേ, ഏത് ദേശത്താ ക്ഷാമം വന്നേ? ബേത്ലഹേം എന്ന് പറയുന്ന ദേശത്ത് എന്തു വന്നു? അവിടെയുള്ള ജനത്തിൽ എന്തു വന്നു? ക്ഷാമം വന്നു. എന്നാൽ മോബാബിലിരിക്കുന്ന നവോമി കേൾക്കുകയാണ് ഒരു വാർത്ത. ആ വാർത്ത എന്താ? യഹോവ തന്നെ ജനത്തെ സന്ദർശിച്ചു, ആഹാരം കൊടുത്ത പ്രകാരം അവൾ മോബാബ് ദേശത്ത് വെച്ച് കേട്ടിട്ട്. സ്തോത്രം.
മോബാബ് ദേശത്തിരുന്ന നവോമി കേൾക്കുക, എന്താ കേട്ടത്? താൻ വേണ്ടെന്നും പറഞ്ഞ്, തൻ്റെ കുടുംബം വേണ്ടെന്നും പറഞ്ഞ് വിട്ടുവന്ന, ക്ഷാമം പിടിച്ച ദേശമായി അവഗണിച്ച, ഒഴിഞ്ഞ ബേതലഹേമിന്റെ മണ്ണിനെ ദൈവം സന്ദർശിച്ചു. എന്താ നവോമി കേട്ടത് പ്രിയരെ? എന്താ കേട്ടത്? യഹോവ തന്റെ ജനത്തെ സന്ദർശിച്ചു. അപ്പോൾ ദൈവം ജനത്തെ, ദൈവത്തിന്റെ ജനത്തെ സന്ദർശിച്ചു. ബേതലഹേമിനെ ദൈവം എന്ത് ചെയ്തു? സന്ദർശിച്ചു. ക്ഷാമം പിടിച്ച പട്ടണത്തെ ദൈവം എന്ത് ചെയ്തു? സന്ദർശിച്ചു. സന്ദർശിച്ചു ആഹാരം കൊടുത്തത് മോവാബ് ദേശത്തിരുന്ന് ആര് കേട്ടു? നവോമി കേട്ടു. കുറച്ചു നാളിന് മുൻപ്, വർഷങ്ങൾക്ക് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ് ഈ നവോമി ഈ ദേശം വിട്ടുപോയത് എന്തുകൊണ്ടാ? ക്ഷാമം വന്നതുകൊണ്ടാ. ഈ ദേശം വേണ്ടെന്നും പറഞ്ഞത് ക്ഷാമം വന്നതുകൊണ്ടാ. ഈ ദേശവുമായിട്ട് ഇനി എനിക്കൊരു ബന്ധം ഇല്ലെന്ന് പറഞ്ഞത് ക്ഷാമം വന്നതുകൊണ്ടാ. യോ, ഇങ്ങനൊരു ദേശത്ത് ഞാൻ ജനിച്ചു പോയല്ലോ എന്ന് ചിന്തിച്ചത് ക്ഷാമം വന്നതുകൊണ്ടാ. സ്തോത്രം. എനിക്കിനി ഈ ദേശവുമായിട്ട് ഒരു ബന്ധവും വേണ്ട, ഇനി ഈ ദേശത്തേക്ക് ഞാൻ വരില്ല എന്ന് തീരുമാനിച്ചു പോയ കുടുംബത്തിലെ ആ മാതാവ് കേൾക്കുക, യഹോവ ആ ദേശത്തെ സന്ദർശിച്ചു, അവിടുത്തെ ക്ഷാമം മാറി, ഇപ്പോൾ ആ ദേശത്തിനകത്ത് കഴിക്കുവാൻ ജനത്തിന് ആഹാരമുണ്ട്. ഇന്ന് പകൽ ആമേൻ. നിന്നെ ഒരു കാലത്തു വേണ്ടെന്നു പറഞ്ഞ, നീ വേസ്റ്റാണെന്നും പറഞ്ഞ, അവൻ നിന്നിലൊന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞ, അവൻ ഒഴിവാക്കപ്പെട്ട, അവൻ ബേതലഹേമിനെ ദൈവം സന്ദർശിച്ചപ്പോൾ അവിടുത്തെ ക്ഷാമത്തെ മാറ്റിയത് നിന്നെ വിട്ടുപോയവർ കേൾക്കത്തക്ക രീതിയിൽ ദൈവം നിന്റെ പേരിലെ പ്രവൃത്തികളെ വർദ്ധിപ്പിക്കാൻ പോകുകയാണെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കണം. സ്തോത്രം. എന്തെങ്കിലും കേട്ടിട്ട് കൈയടിച്ചിട്ട് പോകല്ലേ. ദൂത് ശരിക്കും കേട്ടിട്ട് ദൈവത്തെ സ്തുതിച്ച് അത് ഞേറ്റെടുത്ത് ദൈവത്തെ ആരാധിക്കുന്നെങ്കിൽ ഇന്ന് പകൽ അതിനകത്തുള്ള വിടുതൽ മൊത്തം നിനക്ക് പ്രാപിക്കാൻ പറ്റും. ഹല്ലേലൂയ. മനസ്സിലാക്കി ഗ്രഹിച്ച് ആ ദൈവശബ്ദം ഏറ്റെടുത്ത്, എനിക്കറിയാം ദൈവശബ്ദം ഏറ്റെടുത്ത് കൈയടിക്കുമ്പോൾ എനിക്കറിയാം ആരൊക്കെ ഏറ്റെടുക്കുന്നു. അതുകൊണ്ട് അവൻ ഇന്ന് പകൽ വെറുതെ കൈയടിച്ച് എന്നെ പ്രസാദിപ്പിക്കേണ്ട പ്രയോജനമില്ല. ആ ദൂത് ഏറ്റെടുക്കുന്നെങ്കിൽ ഹൃദയം കൊണ്ട് ദൈവത്തെ സ്തുതിച്ചോണം. മനസ്സിലായവർക്കായി സ്തോത്രം. ഇനി ഈ പട്ടണം എനിക്ക് വേണ്ടെന്നും പറഞ്ഞു പോയത്, ഇത് ശപിക്കപ്പെട്ട സ്ഥലമാ, ഇവിടെ ക്ഷാമം വന്നു തുടങ്ങി, ഇവിടെ കഴിക്കാൻ ഒന്നുമില്ല, അതുകൊണ്ട് എനിക്ക് ഈ ബേദലകയുമായിട്ട് ഇനി ഒരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞ് പോയി അവൻ ആ കുടുംബത്തിലെ മാനിയ സ്ത്രീ മോവാബ് ദേശത്തിരുന്നപ്പോൾ ഒരു ശ്രുതി കേൾക്കുക, ഒരു ശ്രുതി കേൾക്കുക, ഒരു ശ്രുതി കേൾക്കുക. ആ ശ്രുതി മറ്റൊന്നുമല്ല, അവൻ ബേതലഹേമിനെ ദൈവം സന്ദർശിക്കാൻ തുടങ്ങി, ബേതലഹേമിനെ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങി, ബേതലഹേമിന്റെ സ്ഥിതി ദൈവം മാറ്റാൻ തുടങ്ങി, ബേതലഹേമിന്റെ ക്ഷാമം ദൈവം മാറ്റാൻ തുടങ്ങി. ഈ പകലത് വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് പകൽ ഏത് കാരണം ചൊല്ലി നിന്നെ ഉപേക്ഷിച്ചോ ആ കാരണത്തെ ദൈവം തൊടാൻ പോകുകയാണ്. ഏത് വിഷയം ചൊല്ലി നിന്നെ മാറ്റി നിർത്തിയോ ആ വിഷയത്തെ ദൈവം തൊടാൻ പോകുകയാണ്. സൗന്ദര്യത്തിന്റെ വിഷയത്തിലാണോ, ആഹാരത്തിന്റെ വിഷയത്തിലാണോ, ആരോഗ്യത്തിന്റെ വിഷയത്തിലാണോ, വീടിന്റെ വിഷയത്തിലാണോ, കുടുംബസേട്ടയുടെ വിഷയത്തിലാണോ, വിദ്യാഭ്യാസത്തിന്റെ വിഷയത്തിലാണോ നിന്നെ മാറ്റി നിർത്തിയത്, ആ വിഷയത്തിന് മേൽ കർത്താവ് നിന്നെ തൊടാൻ പോകുകയാണ്. മനസ്സിലാകുന്നവർക്ക് മാത്രം ഇന്ന് പകൽ ഈ വിടുതൽ ദൂതായി, ദൂതുകൾ വിടുതലായി മാറും, ദൈവശബ്ദം വിടുതലായി മാറും, ദൈവാലോചന വിടുതലായി മാറും. കണ്ണുനീരോടെ ദൂതേറ്റെടുക്കാൻ നിനക്ക് പറ്റുമെങ്കിൽ കൂവി കരഞ്ഞോണം ദൈവസന്നിധിയിൽ, ആരാധിച്ചാണെങ്കിൽ ആരാധിച്ചോണം, എഴുന്നേറ്റുന്നെങ്കിൽ എഴുന്നേറ്റുന്നോണം. എങ്ങനെയെങ്കിലും ഇന്ന് പകൽ ഈ ദൂതിന്റെ വിടുതന്ന് ഏറ്റെടുത്തിട്ടേ ഈ ആരാധന ഹോള് വിട്ട് മുൻപോട്ട് പോകാവോ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ നീ നോക്കിയാൽ ഇന്ന് പകൽ ദൈവം എന്നോടും നിനക്ക് വിടുതൽ വേണ്ടി തന്ന ദൂതിന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ നടക്കാതെ പോകൂ. ഈ പകൽ പരിശുദ്ധാത്മാവനോട് വളരെ ശക്തമായി പറഞ്ഞൊരു ദൂതാണ് ഈ പകൽ ദൈവാത്മാവോട് വിളംബരം ചെയ്യുന്നത്. അവൻ നിന്നെ ഏത് കാരണം ചൊല്ലി ഉപേക്ഷിച്ചോ? സ്തോത്രം.
മനസ്സിലായോ നിങ്ങൾക്ക്? മോബാബ് ദേശത്തിലിരിക്കുന്ന നവോമി ഒരു സ്തുതി കേൾക്കുക. കേട്ട സ്തുതി എന്തെന്നറിയോ? കേട്ട സ്തുതി എന്തെന്നറിയോ? ബേത്ലഹേം പട്ടണത്തെ ദൈവം സന്ദർശിച്ചു. ഈ പകൽ ദൈവവനോട് പറയുക, നിന്റെ ക്ഷാമത്തെ ദൈവം വിസിറ്റ് ചെയ്യാൻ പോവാ. നിന്റെ ക്ഷാമത്തെ ദൈവം വിസിറ്റ് ചെയ്യാൻ പോവുക. നിന്റെ ഇല്ലായ്മയെ ദൈവം വിസിറ്റ് ചെയ്യാൻ പോവുക. നിന്റെ ശൂന്യതയെ കർത്ത വിസിറ്റ് ചെയ്യാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുക. ദൈവത്തിന്റെ സന്ദർശനം. സ്തോത്രം, സ്തോത്രം. യഹോവ സന്ദർശിച്ചു. ക്ഷാമം പിടിച്ച പട്ടണത്തിൽ യഹോവ സന്ദർശിച്ചു. ബേത്ലഹേമിന്റെ ക്ഷാമം മാറിയത് മോൻ അമേരിക്കയിൽ പോയത് കൊണ്ടല്ല, മോള് ജർമ്മനിയിൽ പോയത് കൊണ്ടല്ല. ബേത്ലഹേമിന്റെ ക്ഷാമം മാറിയത് ആ ദേശത്തിലെ ഭരണം കാശുള്ള ഒരു ഭരണാധികാരി ഏറ്റെടുത്തത് കൊണ്ടല്ല. ബേത്ലഹേമിന്റെ ക്ഷാമം മാറിയത് സന്ദർശിക്കേണ്ടവൻ, വിസിറ്റ് ചെയ്യേണ്ടവൻ അവിടെ വിസിറ്റ് ചെയ്തു. ഇന്ന് പകൽ വാതിൽ തുറന്നു കൊടുക്ക. എന്നിട്ട് കർത്താവിനോട് പറ എനിടൈം, ഏത് സമയത്തും നിനക്ക് എന്റെ ജീവിതത്തെ വിസിറ്റ് ചെയ്യാം. സ്തോത്രം. കർത്താവിനോട് പറയണം, കർത്താവേ നിനക്ക് ഏത് സമയത്തും വിസിറ്റ് ചെയ്യാം. സീരിയലുള്ള സമയത്ത് മാത്രം എന്ത് ചെയ്യരുത്? സീരിയലുള്ള സമയത്ത് മാത്രം നീ വിസിറ്റ് ചെയ്യരുത്. ആ സമയത്ത് വിസിറ്റ് ചെയ്താൽ ഇതുവരെ കാണാത്തത് നീയും കൂടെ എന്ത് ചെയ്യേണ്ടി വരും? ഇരുന്ന് കാണേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പറയാം സമയം. ആ സമയത്തെ നീ എന്ത് ചെയ്യാവൂ? പിള്ളാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങ് പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ മതി. സ്തോത്രം. പ്രശ്നം എവിടാന്ന് മനസ്സിലായോ? നീ വീട്ടിൽ സൂപ്പർ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും നാളുകളായിട്ട് ക്ഷാമം മാറ്റാൻ കിടന്ന് കരയുന്ന നിന്റെ ക്ഷാമം മാറ്റാൻ യേശു എന്ത് ചെയ്യുന്നത്? വാതിൽക്കലേക്ക് എത്തുമ്പോഴേ യേശു കേൾക്കുന്നത്. സ്തോത്രം. പിന്നെ എങ്ങനെ അവിടെ വിസിറ്റ് നടക്കും? കർത്താവിനോട് പറയുക, വിസിറ്റ് ചെയ്യാൻ പല പ്രാവശ്യം കർത്താവ് വന്നപ്പോ അവന് കയറാൻ പറ്റാത്ത രീതിയിൽ നീ വാതിലടച്ചു. ഇതെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടെന്ന് തോന്നുന്നല്ല കേട്ടോ. സ്തോത്രം. ദൈവം ഇപ്പൊ തരുന്ന ദൂതുകളായത് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അനുഗ്രഹമായിരിക്കും. നിന്റെ ചെവിക്കാത്ത ഈ മൊബൈൽ ഇരിക്കുകയാണ്. നമ്മൾ നോക്കുന്നുണ്ട് ആരെങ്കിലും എന്ത് ചെയ്യുന്നുണ്ടോന്ന്. കർത്താവ് ഇപ്പൊ വിസിറ്റ് ചെയ്യാൻ വരുമ്പോളാ നീ സല്ലപിക്കുന്നത്. നീ നോക്കുമ്പോൾ ആരും എന്ത് ചെയ്യുന്നില്ല. വിസിറ്റേഷൻ നടന്നില്ല, യേശു തിരിച്ചുപോയി. പിന്നെയും ക്ഷാമം അവിടെ കിടക്കുക. കുഞ്ഞുങ്ങളെ, ഏത് സമയത്തും കർത്താവിന് വിസിറ്റേഷൻ നടക്കും. ഏത് സമയത്തും യേശുവിന്റെ വിസിറ്റേഷൻ നടക്കും. ഒന്ന് വായിച്ച ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം. ഈ ദൂത് ഏറ്റെടുക്കുക, ഇത് ഞാൻ ചിന്തിച്ചു വന്നൊരു ആലോചനയല്ല. ജനേസിസ് ചാപ്റ്റർ 21:1, 21:3 21:1. ഒരാമേ പറ. സാറയുടെ ജീവിതത്തിൽ നടന്ന ഒരു വിസിറ്റേഷൻ, ഒരു സന്ദർശനം. 10-75 വർഷത്തെ കെട്ടുതെയ്യം അഴിച്ച് അവരുടെ ജീവിതത്തോട് ദൈവം പറഞ്ഞ ചില വാക്തത്വങ്ങളെ ദൈവം നിവർത്തിക്കുവാൻ ഇടയായെങ്കിൽ
ഇന്ന് പകൽ ദൈവാത്മാവനോട് പറയുകയാണ്, നിനച്ചിരിക്കാത്ത നാഴികയിൽ അവന്റെ സന്ദർശനം നിന്റെ ലൈഫിൽ വരുവാൻ സമയമായി. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ അവര് വളരെ പ്രയാസത്തോടെ ചോദിക്കുക, പാസ് എന്താ നേരത്തെ വരുമെന്ന്. ഇവിടാകെ മോശമായിട്ട് കിടക്കുക, കുഴപ്പമില്ല, സ്ഥലം മോശമായി കിടന്നാലും ആള് റെഡിയായാൽ മതി, ചെറിയ സൗകര്യമായിരിക്കാം, വലിയ കാര്യമൊന്നും കാണത്തില്ലായിരിക്കും. ആ വീടും ആ ചുറ്റുപാടും ഒക്കെ എന്ത് ചെയ്യണം, വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നത് ഏറ്റവും അനുഗ്രഹമായിരിക്കും. സ്തോത്രം. ദൈവം അതൊക്കെ നോക്കും. ദൈവം നിനക്ക് തന്ന ചെറുത് നീ നന്നായി നോക്കാത്ത നിനക്ക് എങ്ങനെ വലുത് വരുന്നേ. ദൈവം രണ്ട് ജോഡി ഡ്രസ് തന്നു, അത് കഴിവത്തുമില്ല, അത് തേക്കത്തുമില്ല. രാമയൻ പറഞ്ഞോട്ടെ, നീ പറയും കർത്താവേ ഒരു ലൂസ് ഫിലിപ്പിന്റെ ഷർട്ട് കൂടെ എന്ത് ചെയ്യണേ, ഉള്ളതും കൂടെ പോവും. എടാ ദൈവം നിനക്ക് തന്നത് വലിയ വിലയുള്ളതല്ലെങ്കിലും നീ അതൊന്ന് നന്നായിട്ട് സൂക്ഷിച്ചേ, ദൈവത്തിന് വീണ്ടും നിനക്ക് തരാൻ, ദൈവത്തിന് വീണ്ടും നിനക്ക് തരാൻ എന്തോ തോന്നും. ദൈവത്തിന്റെ കാര്യം പോട്ടെ, മനുഷ്യന്റെ കാര്യം നോക്ക്. സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് ദൈവം നിങ്ങൾക്ക് തരുന്നത് എന്താണെങ്കിലും അത് വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ നിങ്ങൾ പഠിക്കണം, നിങ്ങൾ ശീലിക്കണം. സ്തോത്രം. എടാ കർത്താവ് വെറുതെ സന്ദർശിക്കുവോ? കർത്താവിന്റെ സന്ദർശനം ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓടനാവട്ടം സന്ദർശിക്കുകയാണെന്ന് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് അറിയിപ്പ് കിട്ടിയാൽ എന്തെല്ലാം സജ്ജീകരണങ്ങൾ ഇവിടെ നടക്കും. അദ്ദേഹം വരുന്ന ദിവസങ്ങൾക്ക് മുമ്പ് ക്രമീകരിക്കപ്പെടേണ്ടത് എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും, അതിൻ്റെ റോഡിൻ്റെ ക്രമീകരണങ്ങൾ, മറ്റ് അവ ട്രാഫിക് അതിൻ്റെ കാര്യങ്ങളെല്ലാം അതിൻ്റെ ക്രമീകരിക്കപ്പെടേണ്ടതുപോലെ ക്രമീകരിച്ച് അവൻ അദ്ദേഹത്തിന് യാതൊരു തടസ്സവും കൂടാതെ അവൻ ഓടനാവട്ടം സന്ദർശിച്ച് അവൻ കൈമാറേണ്ടത് കൈമാറിയിട്ട് പോകുന്നത് പോലെ എൻ്റെ കർത്താവ് അവൻ നിന്നെ ഒന്ന് സന്ദർശിക്കാൻ ഏത് സമയത്താണെന്ന് അറിയാത്തത് കൊണ്ട് ആ സന്ദർശനത്തിന് വേണ്ടി ഈ ദിവസങ്ങളിൽ കാത്തിരുന്നോണം. അവൻ സന്ദർശിച്ച അവൻ വെറുതെ സന്ദർശിക്കത്തില്ല, അവൻ വെറുതെ വരുന്നു പോകത്തില്ല, അവൻ വന്നു പോയാൽ അത് ചിലത് സംഭവിക്കും. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഒരു ദിവസം മറിയ കൊച്ചിനോട്, ആമെ കൊച്ചുപ്രായം 16, 17, 18 വയസ്സ് പ്രായം മാത്രമുള്ള അവൻ മറിയ എന്ന് പറയുന്ന സഹോദരിയുടെ അടുക്കലേക്ക് ഇതുവരെയും ഇല്ലാത്തൊരു ദൂതന്റെ സന്ദർശനം വരിക, ഇതുവരെയും ഇല്ലാത്തൊരു ദൂതന്റെ സന്ദർശനം. അവൻ അങ്ങനൊരു സന്ദർശനം ഇതുവരെ ഉണ്ടാകാത്തത് കൊണ്ട് ആ ദൂതന്റെ സന്ദർശനത്തിൽ അവൾ എന്ത് ചെയ്തെന്ന ഭയപ്പെട്ടു പോയെന്ന തിരുവെടുത്തിൽ വായിക്കുന്നത്. നമ്മൾ ദൂതൻ വെറുതെ സന്ദർശിച്ച് അവിടുന്ന് മടങ്ങിപ്പോയെന്നല്ല അവിടെ വായിക്കുന്നത്, ദൂതൻ ചിലത് കൈമാറ്റം ചെയ്തിട്ടാ മടങ്ങിപ്പോയത്. ഇന്ന് പകലി ദൈവാത്മാവരോട് പറയുക, അവൻ ദൈവത്തിന്റെ ചില സന്ദർശനത്തിനകത്ത് ദൈവം ചിലത് നിന്റെ പക്കൽ ഏൽപ്പിക്കാൻ പോവുക, ദൈവം ചിലത് നിന്റെ കയ്യിൽ തരാൻ പോവുക, ദൈവം ചില ശൂന്യ മാറ്റാൻ പോകുകയാണ്. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഉൽപ്പത്തി പുസ്തകം 18-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നത് എന്താണ്? അനന്തരം യഹോവ വെയില് ഉറച്ചപ്പോൾ ആ സന്ദർശനം നടന്നത് എപ്പോഴാ? സാധാരണ സന്ദർശനങ്ങളൊക്കെ ഈ ഒരു ടൈമിൽ എന്ത് ചെയ്യത്തില്ല, ഒന്നുകിൽ സന്ധ്യാസമയത്ത് വെയിലൊക്കെ ഒന്ന് ആറി ചൂടിന്റെ ആധിക്യമൊക്കെ ഒന്ന് പോയി ഇരിക്കുന്ന സമയത്തായിരിക്കും എന്ത് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ഇപ്പൊ നിങ്ങളുടെ പാസ് സന്ദർശിക്കുന്നെങ്കിൽ ഏത് സമയത്താ വരുന്നതെന്നുള്ള സമയം ഏകദേശം അറിയാം.
ഇവിടെ ദൈവം സന്ദർശിച്ചത് ഏത് സമയത്താ? ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ടൈമിൽ. ആര് സന്ദർശിക്കുക? ദൈവം അബ്രഹാമിന്റെ ഭവനം സന്ദർശിക്കുക. സ്തോത്രം. ഇന്ന് പകൽ വിശ്വസിക്കും പ്രിയരെ, നിങ്ങൾ എത്ര ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്താലും നിങ്ങളുടെ കാൽക്കുലേഷൻ അകത്ത് ഒതുങ്ങാത്ത വിഷയങ്ങൾ ദൈവത്തിന്റെ ഒരൊറ്റ വിസിറ്റിങ്ങിനകത്ത് പരിഹരിക്കപ്പെടുമെന്ന്. സ്തോത്രം. നിങ്ങൾ എത്ര പഞ്ചായത്തിൽ ചെന്ന് അപേക്ഷ കൊടുത്താലും, എത്ര പഞ്ചായത്ത് നിങ്ങൾക്ക് ലോൺ തന്നാലും, നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ നിങ്ങളെ എത്ര ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാലും, പ്രൈസ് ഗോഡ്, സംഭവിക്കാത്ത കാര്യങ്ങൾ കർത്താവിന്റെ ഒറ്റ സന്ദർശനത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. ഇന്ന് പകൽ ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം, കർത്താവേ ഏത് സമയത്തും അങ്ങക്ക് സന്ദർശിക്കാൻ കഴിയുന്ന രീതിയിൽ എൻ്റെ ഭവനത്തിൻ്റെ വാതിൽ ഞാൻ നിനക്ക് തുറന്നു തരിക. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തെ ഞാൻ നിനക്ക് തുറന്നു തരിക. നീ എൻ്റെ വീടിനെ ഒന്ന് സന്ദർശിക്കണേ. എത്രപേരിന്ന് പകൽ മുതൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകും? കർത്താവ്, ശരിക്കും ഒരു വിസിറ്റേഷൻ ഇതുവരെ എൻ്റെ വീട്ടിൽ നടന്നിട്ടില്ല. എന്നാൽ ഇന്ന് പകൽ ഈ ദൂത് കേട്ട് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങയുടെ ഒരു വിസിറ്റ്, അങ്ങയുടെ ഒരു സന്ദർശനം എൻ്റെ ഭവനത്തിനകത്ത് വെളിപ്പെടണമേ. സ്തോത്രം. നബോമി കേട്ടു മോബാബിലിരുന്ന്. എന്താ കേട്ടെ? ദൈവം ബേതലഹേമിനെ സന്ദർശിച്ചു. സന്ദർശിച്ചപ്പോൾ ആ ദേശത്ത് എന്തുണ്ടായി? ആഹാരം ഉണ്ടായി. അവിടെ എന്തില്ലായിരുന്നു? ആഹാരം ഇല്ല. ഇപ്പോൾ അവിടെ എന്തുണ്ടായി? ഉണ്ടായി. അതാ ഞാൻ നേരത്തെ പറഞ്ഞു, എന്താണോ ഇല്ലാതിരുന്നത്, എന്താണോ നഷ്ടപ്പെട്ടത്, അത് കർത്താവിന്റെ സന്ദർശനത്തിൽ നിനക്ക് തിരികെ കിട്ടും. സ്തോത്രം. സമാധാനമാണോ വീട്ടിൽ നഷ്ടപ്പെട്ടെ? സന്തോഷമാണോ വീട്ടിൽ നഷ്ടപ്പെട്ടെ? ആത്മീക ഐക്യതയാണോ വീട്ടിൽ നഷ്ടപ്പെട്ടെ? എന്താ നിന്റെ വീട്ടിൽ നഷ്ടപ്പെട്ടെ? സ്തോത്രം. സമ്പത്തുള്ളവർക്ക് സമാധാനമില്ല, സമാധാനമുള്ളവർക്ക് എന്തില്ല? സമ്പത്തില്ല. വിവിധ കാറ്റഗറിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷെ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയുന്നു, എന്ത് നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും, ആഹാരമാകട്ടെ, സമാധാനമാകട്ടെ, സമ്പത്താകട്ടെ, എന്ത് നഷ്ടപ്പെട്ടാലും കർത്താവിന്റെ സന്ദർശനം നടന്നാൽ അത് നിനക്ക് തിരികെ കിട്ടും. വിശ്വസിക്കുന്നെങ്കിൽ ദൈവത്തിന് ആമേൻ പറയാം. പ്രൈസ് ഗോഡ്. അപ്പോൾ ദൈവം ബേതലഹേമിനെ സന്ദർശിച്ചപ്പോൾ ബേതലഹേമിൽ എന്തുണ്ടായി? ആഹാരം ലഭിച്ചു എന്ന് മോബാബിലിരുന്ന നവോമി കേട്ടിട്ട് നഷ്ടപ്പെട്ടു പോയ ആ ബന്ധത്തെ തിരിച്ചുപിടിക്കാൻ അവൾ ആഗ്രഹിച്ചു. മനസ്സിലായില്ല. ബേതലഹേമിൽ ക്ഷാമം വന്നില്ലായിരുന്നെങ്കിൽ ഈ കുടുംബം ബേതലഹേം എന്ത് ചെയ്യത്തില്ല? ബേതലഹേം ഇവർക്കെല്ലാമായിരുന്നു. ബേതലഹേമിൽ ക്ഷാമം വന്ന് ബന്ധങ്ങളുടെ ആഴം മനസ്സിലാക്കുന്നത് ഇങ്ങനെയുള്ള മേഖലയിലാണ്. നിന്നെ സ്നേഹിക്കുന്ന സ്നേഹത്തിന്റെ തീവ്രത, അവൻ നിന്നോടുള്ള ബന്ധങ്ങളുടെ ആഴങ്ങൾ മനസ്സിലാക്കാനുള്ള അവസരങ്ങളാ. ഇതുപോലുള്ള പല ക്ഷാമങ്ങളും, ഒരു ദൂത ദൈവാത്മാനോട് അറിയുക, നിന്റെ ജീവിതത്തിൽ വന്ന പല ക്ഷാമങ്ങളും പലതും നിന്നെ പരിശീലിപ്പിക്കാൻ, പലതും നിന്നെ പഠിപ്പിക്കാൻ, പല ബന്ധങ്ങളുടെ ആഴങ്ങളെ മനസ്സിലാക്കി തരാനുള്ള ഒരു ദൈവിക പദ്ധതി കൂടെയാണെന്ന് എത്ര പേർക്ക് തിരിച്ചറിയാൻ കഴിയും? കഷ്ടത വന്നപ്പോ, ഒറ്റപ്പെട്ടു വന്നപ്പോ, ഇല്ലായ്മ വന്നപ്പോ, സ്തോത്രം, നിന്നെ വിട്ട് മാറിപ്പോയ നിന്റെ രക്തബന്ധങ്ങൾ, രോഗം വന്നപ്പോൾ നിന്നെ വിട്ട് മാറിപ്പോയ വ്യക്തിത്വങ്ങൾ, ചിലത് വന്നപ്പോഴാണ്,
ചില ബന്ധത്തിന്റെ ആഴങ്ങൾ നീ മനസ്സിലാക്കിയത്. ഒരു ദൂത ദൈവാത്മാവരോട് പറയുന്നു, ക്ഷാമം നിമിത്തം ബേദലഹേം ഒറ്റപ്പെട്ടു. സ്തോത്രം. സമർത്ഥിയുള്ളപ്പോൾ ഒറ്റപ്പെട്ടില്ല, ക്ഷാമം നിമിത്തം ബേദലഹേം എന്ത് ചെയ്തു? ഒറ്റപ്പെട്ടു. ക്ഷാമം വന്നപ്പോൾ ഇപ്പൊ ബേദലഹേമിനെ ആർക്കും വേണ്ടാതെയായി. ഭാരപ്പെടേണ്ട, കർത്താവ് നിന്നെ സന്ദർശിക്കാൻ പോവാ. ഞാനിത് പറയുമ്പോൾ തന്നെ കർത്താവിന്റെ ആ സന്ദർശനത്തിന്റെ കാലോച്ച, യേശു ചിലതിനെ സന്ദർശിക്കുന്നതിന്റെ കാലോച്ച, ആമേൻ. ഞാനിത് പറയുമ്പോൾ തന്നെ ആത്മാവിൽ കേട്ടോണ്ടിരിക്കുക, സ്തോത്രം. പ്രൈസ് ഗാഡ്, പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. അവൾ ദൈവം ദേശത്തെ സന്ദർശിച്ചപ്പോൾ ദേശത്ത് എന്താണോ ഇല്ലാതിരുന്നത് അത് ദേശത്ത് ഉണ്ടായി. ഇതാര് കേട്ടു? ഈ വാർത്ത ബേദലഹേമിൽ നിന്ന് ഒരാമേൻ പറ. ഈ വാർത്ത ബേദലഹേമിൽ നിന്ന് മോവാബിലെത്തി, എത്തേടുന്ന സ്ഥലത്തെത്തി, കേൾക്കേണ്ടുന്നവരെ കേൾപ്പിച്ച ദൈവത്തിന്റെ ചില പ്രവൃത്തികൾ വെളിപ്പെട്ടു വന്നതുപോലെ, നീ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ചില പ്രവൃത്തികൾ നിനക്ക് വേണ്ടി വിദൂരങ്ങളിൽ, ദൈവം ചില പ്രവൃത്തികൾ നിനക്ക് വേണ്ടി രാജ്യങ്ങളിൽ, ദൈവം ചില പ്രവൃത്തികൾ നിനക്ക് വേണ്ടി ദേശങ്ങളിൽ ഈ പകൽക്കാലം ചെയ്യാൻ പോകുകയാണെന്ന് പരിശുദ്ധാത്മാവനോട് ശക്തമായി ആലോചന പറയുന്നു. ജനം ആലോചന ഏറ്റെടുക്കട്ടെ. വിട്ടുപോയ ബന്ധങ്ങൾ, അകന്നുപോയ ബന്ധങ്ങളെ ദൈവം മടക്കിക്കൊണ്ടുവരുമെന്ന് ഈ പകൽ പരിശുദ്ധാത്മാവ് എന്നോട് പ്രവചിച്ച ദൂത് പറയാൻ പറയുക. വീണ്ടും ദൈവാത്മാവനെ ആ വചനത്തിൽ മാത്രം നിർത്തിക്കൊണ്ട് അടുത്ത വാക്യത്തിലേക്ക് കയറാൻ കർത്താവനെ അനുവദിക്കുന്നില്ല. പക്ഷെ ഇന്നു മുതൽ ആ ദൂതൊരു ചലനമായി മാറുമെന്ന് ദൈവാത്മാവനോട് പറയുന്നത് കൊണ്ട് ഈ പകൽ ഞാൻ ആ ദൂത് വീണ്ടും ആവർത്തിക്കാൻ പോവുക. ഏറ്റെടുത്ത് കുറിച്ചു വെച്ച് ദൈവത്തെ സ്തുതിച്ചോണം. എന്ത് കാരണം ചൊല്ലി നിന്നെ മാറ്റി നിർത്തിയോ, ആ കാരണത്തിന്റെ മേൽ ദൈവത്തിന്റെ അനുഗ്രഹത്തെ പകർന്ന് നിന്നിലേക്ക് ചിലതിനെ മടക്കി കൊണ്ടുവരാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഒരു ആരാധനയാണിത്. സൗന്ദര്യത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ, സമ്പത്തിന്റെ പേരിൽ, സമ്പാദ്യത്വത്തിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ട വിഷയത്തിന്റെ പേർ, ഇതാ ഇന്ന് പകലില് ദൈവത്തിന്റെ സന്ദർശനം വെളിപ്പെട്ടത്. ആത്മാവ് വെളിപ്പാട് കാണുക. ഏറ്റെടുത്ത ദൈവത്തെ സ്തുതിക്ക, ഏറ്റെടുത്ത ദൈവത്തെ മഹത്വപ്പെടുത്ത. ഞാനൊരു കാര്യം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പ്രഖ്യാപിക്കാം. ഏത് വിഷയത്തിലാണോ നീ മാറ്റി നിർത്തപ്പെട്ടത്, ഏത് വിഷയത്തിലാണോ നീ കൂടുതൽ കരഞ്ഞത്, ആ വിഷയത്തിൽ ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കും. സ്തോത്രം. മനസ്സിലാകുന്നു? വിദ്യാഭ്യാസത്തിന്റെ വിഷയത്തിലാണെങ്കിൽ ദൈവത്തിന്റെ വിദ്യാഭ്യാസത്തെ സന്ദർശിക്കും. സമ്പത്തിന്റെ വിഷയത്തിലാണെങ്കിൽ ദൈവത്തിന്റെ സമ്പത്തിനെ സന്ദർശിക്കും. നിറത്തിന്റെ വിഷയത്തിലാണെങ്കിൽ ദൈവത്തിന്റെ നിറത്തെ സന്ദർശിക്കും. എന്തിന്റെ വിഷയത്തിന്മേലാണ് നീ ഒറ്റപ്പെട്ടത്, ആ വിഷയത്തിന് മേൽ ഒരു പ്രത്യേക സന്ദർശനം ഇന്ന് പകൽ ദൈവം ചില കുടുംബങ്ങൾ അയക്കാൻ പോവുക. എന്റെ ഭവനത്തിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ, സാറയെ ദൈവം സന്ദർശിച്ചപ്പോ സാറയ്ക്ക് ഒരു കൊട്ട അപ്പം അന്ന് കിട്ടി. അബ്രഹാമിന്റെ ഭവനത്തെ ദൈവം സന്ദർശിച്ചപ്പോൾ അബ്രഹാമിന്റെ ഭവനത്തിന് അവൻ ഒരു കൊട്ട അപ്പമാണോ കിട്ടിയേ? അല്ല.
സാറയും അബ്രഹാമിനെയും ദൈവം സന്ദർശിച്ചപ്പോൾ അവർക്കെന്താണോ ഇല്ലാതിരുന്നത് അതാ കിട്ടിയത്. ബേദലഹേമിനെ ദൈവം സന്ദർശിച്ചപ്പോൾ ബേദലഹേമിന് കിട്ടിയത് സാറയ്ക്ക് കിട്ടിയ തലമുറയല്ല, ബേദലഹേമിന് കിട്ടിയത് അപ്പത്തെയാ. എത്ര പേർക്ക് മനസ്സിലായി? പ്രൈസ് ദ ലോർഡ്. ഇന്ന് പകൽ കർത്താവിനോട് പറയുന്നു, നിന്റെ ആത്മീക ഭൗതിക രംഗങ്ങളിൽ മുഴുവനും കർത്താവിന്റെ സന്ദർശനം വെളിപ്പെടാൻ പോവുക. നഷ്ടപ്പെട്ടു പോയത് ദൈവം നിനക്ക് തിരികെ തരും. അത് പ്രാർത്ഥനാ ജീവിതമാണെങ്കിൽ അത് തിരികെ തരും. അത് കൃപാവരമാണെങ്കിൽ അത് തിരികെ തരും. അത് അഭിഷേകമാണെങ്കിൽ അത് തിരികെ തരും. അത് വെളിപ്പാടാണെങ്കിൽ അത് തിരികെ തരും. അത് ഭർത്താവാണെങ്കിൽ അത് തിരികെ തരും. അത് ഭാര്യയാണെങ്കിൽ അത് തിരികെ തരും. അത് മക്കളാണെങ്കിൽ അത് തിരികെ തരും. സുവിശേഷം ഏഴാമത്തെ അധ്യായം അതിന്റെ പതിനൊന്നാമത്തെ വാക്യം മുതൽ പെട്ടെന്ന് വായിക്കാം. ലൂക്കോസ് 7:11 മുതൽ അടുത്ത ഭാഗത്തേക്ക് മാറാൻ കർത്താവിനെ അനുവദിക്കുന്നില്ല. ആ വാക്യത്തിൽ മാത്രം ഞാൻ നിൽക്കുക. ലൂക്കോസ് 7:11. ആ നയീൻ എന്ന പട്ടണത്തിൽ ചെല്ലുമ്പോൾ അവന്റെ ശിഷ്യന്മാരും യെസ് വായിച്ചു. മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവരികയാണ്, അവൻ അമ്മയ്ക്ക് ഏകജാതൻ. എന്ന് വെച്ചാൽ ഇപ്പോൾ പുറത്തോട്ട് കൊണ്ടുവരുന്നത് ആ അമ്മയുടെ സ്വപ്നമാണ്. ഓ, രക്തത്താൽ ജയമെടുക്കുക. ഇപ്പൊ പുറത്തോട്ട് രക്തത്താൽ ജയമെടുക്കുന്നു. ഇപ്പോൾ പുറത്തോട്ട് കൊണ്ടുവരുന്നത് ആ അമ്മയുടെ സ്വപ്നമാണ്. അമ്മയുടെ സ്വപ്നം, അമ്മയുടെ പ്രതീക്ഷ താണ്ട ഇപ്പോൾ മഞ്ചത്തിനകത്ത് ജീവനില്ലാതെ ഭവനത്തിന്റെ അകത്തു നിന്ന് പുറത്തേക്ക് കൊണ്ടുവരിക. ഇന്ന് പകലിവിടെ വന്നിരിക്കുന്ന ജനത്തോട് ആത്മാ പറയുകയാണ്, നിന്റെ സ്വപ്നങ്ങളെ തകർത്ത, നിന്റെ സ്വപ്നങ്ങളെ ഇല്ലാമാക്കിയ അവൻ ചില വിഷയത്തിന് മേൽ യേശു തന്റെ സന്ദർശനത്തെ വെളിപ്പെടുത്താൻ പോകുന്നു. സ്തോത്രം. അവൻ അമ്മയ്ക്ക് ഏകജാതൻ എടുത്തു പറയാൻ കാരണം, ഇനി രണ്ടാമതൊരു മോൻ ഉണ്ടെങ്കിൽ ഈ അമ്മയ്ക്ക് എന്ത് ചെയ്യാം? അല്പം സമാധാനിക്കാം, ഒന്നുകൂടെ ഉണ്ടല്ലോ എന്നൊരു ചെറിയ സമാധാനം ഉണ്ടാകും. പക്ഷേ ഇങ്ങനെ സമാധാനിക്കത്തക്ക രീതിയിൽ ഇനി ഒരു വകുപ്പുമില്ല. കേൾക്കണം, വകുപ്പില്ലാത്തതിന്റെ കാരണം അവളോ? എന്തെങ്കിലും മനസ്സിലായോ? അവൾ എന്താ? ഇനി എനിക്കൊരു കുഞ്ഞ് ഉണ്ടാകുമെന്നും 1% പോലും പ്രതീക്ഷിക്കാനുള്ള ഒരു വകയും അവൾക്കില്ല. അതാ ഞാൻ പറഞ്ഞത്, ഇനി അവക്കട മുമ്പിൽ മൊത്തം ഇരുട്ട. ഹല്ലേലൂയ. ഇനി അവൾക്കൊന്നും പ്രതീക്ഷിക്കാൻ വകയില്ല. ഇന്ന് പകൽ ഈ വചനം ലൈവിലൂടെ കേൾക്കുന്ന ആരെങ്കിലും, ഈ വചനം ഇന്ന് പകൽ ഈ ആലയത്തിനകത്തിരുന്ന് കേൾക്കുന്ന ആരെങ്കിലും ഇങ്ങനൊരു സാഹചര്യത്തിലാണ് ഈ പകൽ കടന്നു വന്നതെങ്കിൽ, നിന്റെ തലയിലേക്ക് യേശു കൈവച്ച് നിന്നോട് പ്രവചിച്ചു പറയുന്ന ഒരു പ്രവചന ശബ്ദമാണിതെന്ന് ഈ പകൽ ഏറ്റെടുക്കാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ? സ്തോത്രം, സ്തോത്രം. സ്വപ്നം മൊത്തം തകർന്നു. തകർക്കപ്പെട്ട സ്വപ്നത്തെ പുറത്തോട്ട് കൊണ്ടുവരിക. ഒരു പട്ടണത്തിലെ വലിയ പുരുഷാരം അവളോട് കൂടെ ഉണ്ട്. അടുത്ത വാക്യം വായിച്ചോ, പെട്ടെന്ന് വായിക്കും. ആരൊക്കെ നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും കർത്താവിന്റെ സന്ദർശനം കൊണ്ട് മാത്രമേ ചില ദൈവപ്രവൃത്തി നടക്കത്തുള്ളൂ.
പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരം അവളോട് കൂടെ ഉണ്ടായിരുന്നു. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയണ്ടായത് പറഞ്ഞു. ഒരാമേം പറഞ്ഞാട്ടെ. കരയണ്ടായത് പറഞ്ഞു. അവൻ അടുത്തു ചെന്ന് മഞ്ചം തൊട്ടു. ചുമക്കുന്നവർ നിന്നു. വായിച്ചോ. ആ ആ ആ ആ ആ ആ ആ ആ വാക്യം ശ്രദ്ധിക്കണം. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. മനസ്സിലായവർ എത്രപേരുണ്ട് ഇതിനകത്ത്? രക്തത്താൽ ജയമെടുക്കുക. പലർക്കും സന്ദർശിക്കാൻ കഴിയാത്ത അവ പ്രതിസന്ധിയുടെ വേദനയ്ക്കകത്ത് ഇന്ന് പകൽ സന്ദർശനത്തിലേക്ക് നിന്നെ കൊണ്ടുവന്ന് നഷ്ടപ്പെട്ടു പോയതിനെ തിരികെ തരാൻ എന്റെ കർത്താവ് വിശ്വസ്തനാണ്. സ്തോത്രം, സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ മകനെ വീട്ടിനകത്ത് നിന്ന് പുറത്തോട്ട് കൊണ്ടുവരിക. കുറച്ചു നേരമൊക്കെ ഈ അമ്മ ഈ കുഞ്ഞി ജീവൻ നഷ്ടപ്പെട്ട ഈ മകന്റെ ഈ ശരീരത്തെ പുറത്തോട്ട് വിട്ടുകൊടുക്കുന്നതിൽ അല്പം കടുംപിടുത്തം കാണിച്ചു കാണും. കാരണം അവള് കേട്ടിട്ടുണ്ട് വീട്ടിനകത്ത് വന്ന് സന്ദർശിച്ച് നഷ്ടപ്പെട്ടു പോയതിനെ തിരികെ കൊടുക്കുന്ന യേശു. ഏത് വീട്ടിലാണെന്നറിയോ? പള്ളിപ്രമാണിയായ യായിറോസിന്റെ വീട്ടിൽ വന്ന് സന്ദർശിക്കുന്ന യേശുവിനെ കുറിച്ച് അവൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പ്രതീക്ഷയോടെ ഇവളിരിക്കുന്നേ. സ്തോത്രം. എന്നാൽ ബോഡി എടുക്കാൻ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അവൻ കർത്താവ് സന്ദർശിക്കും സന്ദർശിക്കുമെന്ന് കാത്തു കാത്തിരുന്ന് അവസാനം അവൾക്ക് മനസ്സിലായി ആവേൻ അങ്ങനൊരു സന്ദർശനം എന്ത് ചെയ്യത്തില്ല, നടക്കത്തില്ല. അങ്ങനെ അവൾ പ്രതീക്ഷിച്ച ചിന്തകളെ മാറ്റിയിട്ട് മഞ്ചം ചുമക്കുന്നവര് പറഞ്ഞു ബോഡി എടുത്തോളാൻ. കാരണം അവൾ പ്രതീക്ഷിച്ചത് വീട്ടിനകത്ത് കർത്താവ് സന്ദർശിക്കുമെന്ന. നാളുകളായി നീ ചില വിഷയം വെച്ച് പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാതെ വന്നിരിക്കുമ്പോ ഇനി അതിനകത്തൊരു സന്ദർശനം ഉണ്ടാകത്തില്ലെന്ന് നീ തന്നെ സ്വയമേ വിധി കൽപ്പിച്ചെങ്കിൽ ഇന്ന് പകൽ ആ വിധിയെ മാറ്റിമറിച്ചുകൊണ്ട് ഇതാ ആ വഴിയിൽ യേശു തന്നെ സന്ദർശനം വെളിപ്പെടുത്തി. ആ കുടുംബത്തെ യേശു സന്ദർശിച്ചത് വീട്ടിനകത്ത് വെച്ചല്ല, ആ ഭവനത്തെ യേശു സന്ദർശിച്ചത് എവിടാ? വഴിയിൽ വെച്ചാ യേശു സന്ദർശിച്ചേ. സ്തോത്രം. വഴിയിൽ വെച്ച് യേശു സന്ദർശിച്ച് നഷ്ടപ്പെട്ടു പോയ തലമുറയുടെ ജീവൻ മടക്കിക്കൊടുത്ത് ആ മാതാവിന്റെ കരത്തിലേക്ക് ദൈവം ആ തലമുറ ഏൽപ്പിച്ചെന്ന തിരുവെടുത്തിനകത്ത് വായിക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ നിങ്ങളോട് ഉറപ്പിച്ചു പ്രഖ്യാപിച്ചു പറയുന്നു, അവ എന്താണോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് അതിനെ അവന്റെ സന്ദർശനത്തിലൂടെ അവൻ ദൈവം നിങ്ങൾക്ക് മടക്കി തരാൻ അവൻ ഈ ആരാധന പദ്ധതിയിടുകയാണ്. അത് വേഗത്തിൽ എന്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ഇന്ന് രാത്രി പ്രത്യാശയുള്ളവർ കർത്താവിന് മഹത്വം കൊടുക്കണം. സ്തോത്രം. ഗന്നസരത്ത് തടാകത്തിന്റെ തീരത്ത് യേശു കർത്താവ് നിൽക്കുമ്പോ കർത്താവ് കാണുന്നത് രാവിലെ കരയിലേക്ക് അടിപ്പിച്ച വലയും പടകുമൊക്കെ കഴുകി അതിനെ റെഡിയാക്കി നിർത്തുന്ന പത്രോസിനെയും കൂടെയുള്ള സഹോദരങ്ങളെയാ യേശു കർത്താവ് കണ്ടത്. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, യേശു കർത്താവ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ ആ പടകിലൊന്ന് തീരുമാനിച്ചതിൻ്റെ അനന്തര ഫലം ആ പടകിനകത്ത് എന്ത് നഷ്ടപ്പെട്ടോ എന്തില്ലാതായോ അതിന് എത്രയോ മടങ്ങായിട്ടാ കർത്താവ് മടക്കിക്കൊടുത്തത്. രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ലെന്നും പറഞ്ഞ സ്ഥാനത്ത് ഒത്തിരി അധ്വാനങ്ങൾ കൂടാതെ
വലിച്ചു കയറ്റാൻ പ്രയാസപ്പെടത്തക്ക രീതിയിൽ ദൈവത്തിന്റെ നന്മ കൊണ്ട് ദൈവം നിറച്ചതിന്റെ പിന്നിലെ മർമ്മമെന്താ? അധ്വാനത്തിന്റെ ഫലം കൊണ്ട് നിനക്ക് ലഭിക്കാത്തത് യേശുവിന്റെ സന്ദർശനത്താൽ അവന്റെ ഒരു വിസിറ്റിങ്ങിനകത്ത് ദൈവത്തിന്റെ കുടുംബത്തെ നിറയ്ക്കുമെന്ന് ആത്മാവിന് മകൾ ഇടപെടുക. സ്തോത്രം. ഒരു മർമ്മം കൂടെ ഞാൻ പറയാം. ഇതുവരെ അവർ അധ്വാനിച്ചത് അവർക്ക് പോലും എന്ത് ചെയ്തിട്ടില്ല, തകഞ്ഞിട്ടില്ല. ഭയങ്കര അധ്വാനമാണ്. മുക്കുവന്മാരുടെ അധ്വാനം ഭയങ്കരമാണ്. മുക്കുവന്മാർ മത്സ്യം പിടിക്കാൻ പോകുന്നത് രാത്രി സമയത്താണ്. എല്ലാവരും സുഖമായി ഉറങ്ങുന്ന സമയത്ത് രാത്രികളിൽ കടലിനോട് മല്ലുപിടിച്ച് അപകടകരമായ മേഖലയിലൂടെ യാത്ര ചെയ്ത് മുക്കുവന്മാർ ഉപജീവനത്തിന് വേണ്ടിയുള്ള വഴികൾ കണ്ടെത്തുക. സ്തോത്രം. വെല്ലുവിളി നിറഞ്ഞ ജീവിതമാണ് അവരുടേത്. നിങ്ങൾ ശ്രദ്ധിക്കണം, കഴിഞ്ഞ നാളുകളിലെല്ലാം അവർ അധ്വാനിച്ചു, പക്ഷെ അവർക്ക് പോലും എന്ത് ചെയ്തിട്ടില്ല, തികഞ്ഞിട്ടില്ല. എന്നാൽ കർത്താവ് സന്ദർശിച്ചപ്പോൾ അവർ വിളിക്കുക, വാ. മനസ്സിലായില്ല, എന്തെങ്കിലും മനസ്സിലായോ? എന്തോ മനസ്സിലായി. മറ്റേ പടകുകാരെ കൂടെ അവർ എന്ത് ചെയ്തു, മാടി വിളിച്ചു. എന്താ കാര്യം? വല മത്സ്യം കയറിയിട്ട് കീറാറായി. എന്റെ ചോദ്യം, കർത്താവ് ഒരു പുതിയ വല കൊടുത്തോ? മാജിക് വല, മാജിക് വല യേശു കൊടുത്തോ? പഴയ വല തന്നെയല്ലേ ഇത്? പഴയ പടക തന്നെയല്ലേ ഇത്? പിന്നെന്തു ഇവിടെ ഇത്രയും ദൈവപ്രവൃത്തി നടന്നേ? ഒറ്റ കാര്യമുള്ളൂ, സന്ദർശിക്കാനവൻ സന്ദർശിച്ചു. വിശ്വസിക്കാൻ പറ്റുമോ ഇന്ന് പകൽ? നിനക്ക് പോലും ഇന്നുള്ളത് തികയുന്നില്ല, പിന്നെങ്ങനാ നീ മറ്റുള്ളവരെ സഹായിക്കുന്നേ? നിനക്ക് പോലും നീ ഇത് തികയുന്നില്ല, പിന്നെങ്ങനാ നീ ചർച്ചിനെ സഹായിക്കുന്നേ? സ്തോത്രം. നമ്മുടെ ആൾക്കാരുടെ പരാതിയാണത്. എന്താ പാസേ ചെയ്യണോന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് പോലും എന്ത് ചെയ്യുന്നില്ല, തികയുന്നില്ല. ഞങ്ങൾക്ക് പോലും പറ്റുന്നില്ല, ഞങ്ങളുടെ കാര്യം പോലും എന്ത് ചെയ്യുന്നില്ല, നടക്കുന്നില്ല. സ്തോത്രം. ചുമ്മാതെ പറയല്ലോ, നിങ്ങൾ ആഗ്രഹം കൊണ്ട് പറഞ്ഞതാണല്ലോ. ആണെങ്കിൽ ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ആരെങ്കിലും നിനക്കത്തുണ്ടോ? പ്രൈസ് ഗാഡ്. കർത്താവ് ഒരു പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കയ്യിൽ അതുള്ള വഴിയില്ല. അത് കളിപ്പീരാകല്ല്, പാസേ സുഖിപ്പിക്കാനും ആകല്ല്. ദൈവം ഇതെല്ലാം അറിയുന്നുണ്ട്. അവൻ ആത്മാർത്ഥതയോടെയാണെങ്കിൽ ദൈവം ആ വാക്കിനെ മാനിക്കും. ഞാൻ കർത്താവോട് പറഞ്ഞു, കർത്താവേ എന്റെ കൈത്താ ഞാൻ ചെയ്യാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആഗ്രഹമുണ്ട് കർത്താവേ, എന്റെ കയ്യിലോട്ട് നീ തന്നാ ഞാൻ എന്ത് ചെയ്യാം, ചെയ്യാം. ദൈവം എന്നെ ഒന്ന് പരീക്ഷിച്ചു. സ്തോത്രം. കൃപയാൽ ഇന്നലെ രാത്രി വരെ ആ പരീക്ഷണത്തിൽ ഞാൻ എന്ത് ചെയ്തു, ജയിച്ചു നിൽക്കുക. ഇന്നലെ വൈകിട്ട് വരെ ഞാൻ പരീക്ഷണത്തിൽ ജയിച്ചു. ഒരാമയം പറഞ്ഞാട്ടെ. പ്രസംഗിച്ചിട്ട് നേരെ സൈറ്റിലോട്ട് പോയിട്ട് എന്തൊരു സന്തോഷം എന്നറിയോ? പ്രസഞ്ച് കിട്ടിയത് ഒരു രൂപ ഒരുക്കാതെ അതുപോലെ. ഹലോ. സ്തോത്രം. പ്രസംഗിച്ച് കിട്ടിയത് ഒരു രൂപ പോലും എടുക്കാതെ അതുപോലെ കൊണ്ട് സൈറ്റ് കൊടുക്കാൻ എത്ര സന്തോഷമാണെന്നറിയോ? മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുക. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഇന്ന് പകൽ ദൈവാത്മാവ് ഞാൻ പറയട്ടെ, അവയിൽ കർത്താവിന്റെ സന്ദർശനത്തിന് മുൻപിൽ നീ കാണാൻ പോകുന്ന അത്ഭുതങ്ങൾ ചെറുതല്ല. യേശു സന്ദർശിച്ചപ്പോൾ അവർക്ക് പോലും തികയാത്ത അനുഭവത്തിൽ നിന്ന് മറ്റേ പടകുകാരെ കൂടെ എന്ത് ചെയ്തു, മാടി വിളിച്ച് അവർക്കും കൂടെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. ഷെയറിങ് ഒരു ഭയങ്കര അനുഗ്രഹമാണ്. സ്തോത്രം പറ. ഷെയറിങ് ഒരു ഭയങ്കര അനുഗ്രഹമാണ്. ദൈവം നിങ്ങൾക്ക് തരുന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യണം. ദൈവം നിങ്ങൾക്ക് തരുന്ന നന്മ നിങ്ങൾ എന്ത് ചെയ്യണം, ഷെയർ ചെയ്യണം. ഒരാമയം പറഞ്ഞാട്ടെ. പ്രൈസ് ഗാഡ്. അങ്ങനെ നിങ്ങൾ ചെയ്താൽ കൂടുതലായി കർത്താവ് നിങ്ങളുടെ കരങ്ങൾ ഏൽപ്പിക്കും, കൂടുതലായി കർത്താവ് നിങ്ങളെ വർദ്ധിപ്പിക്കും. സ്തോത്രം. എന്തായാലും എനിക്ക് സന്തോഷമുണ്ടായി. പത്രോസും യോഹന്നാനും ആ സഹോദരങ്ങൾ, സ്തോത്രം, അവർ മലയാളികളല്ലെന്ന് ഞാൻ വിശ്വസിക്കുക. അവരെന്തായാലും എന്തല്ല, മലയാളികളല്ല. മലയാളികളുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞത് ഈ ഷെയറിങ് വലിയ പാടാ. സ്തോത്രം. എടുത്ത് വെറുതെ കളഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല,
പത്രോസിന്റെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ നമ്മൾ ചിന്തിക്കും, ഞാൻ ഇത് കൊടുത്തിട്ട് തോമാച്ചൻ അനുഗ്രഹിക്കപ്പെടണ്ട, അവൻ കഷ്ടപ്പെടട്ടെ, അവൻ കഷ്ടപ്പെടട്ടെ, ഞാൻ കഷ്ടപ്പെട്ടതല്ലേ, അവൻ കഷ്ടപ്പെടട്ടെ, അതുകൊണ്ട് ഞാനിത് കൊടുത്തിട്ട് അവൻ എന്ത് ചെയ്യണ്ട, കാശുകാരൻ ആകണ്ട. അതുകൊണ്ട് സൂസമേ എല്ലാം കൂടെ എടുത്ത് നീ എന്ത് ചെയ്തോടി, കടലിലേക്ക് തട്ടിയാരെ എന്ന് മലയാളി യോഹന്നാനും പത്രോസും ആണെങ്കിൽ എന്ത് ചെയ്തേനെ, പറഞ്ഞേനെ. കൃപയാൽ അവര് മലയാളിയല്ല യഹൂദന്മാരാകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. സ്തോത്രം മനസ്സിലാകുന്നവർക്കായി ഞാൻ സ്തോത്രം പറയുന്നു. കർത്താവ് അവരെ സന്ദർശിച്ചപ്പോൾ അവർക്ക് മാത്രമല്ല മറ്റേ പടകുകാർക്ക് കൂടെ കൊടുക്കത്തക്ക രീതിയിൽ കർത്താവ് അവിടെ നിറച്ചെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാവിനോട് പറയുന്നു, അങ്ങനൊരു സന്ദർശനം ലോകോസഭയ്ക്കകത്ത്, അങ്ങനൊരു സന്ദർശനം ഇവിടെയുള്ള ദൈവക്കളിൽ, അങ്ങനൊരു സന്ദർശനം നിന്റെ തലമുറയിൽ കർത്താവ് പകരും. സ്തോത്രം. ഞാൻ പോകുന്ന പല സ്ഥലങ്ങളിൽ ഞാൻ കണ്ടൊരു കാര്യം പറയാം. മാതാപിതാക്കൾ വളരെ വേദനയോടെയും സന്തോഷത്തോടെയും ആത്മാഭിമാനത്തോടെയും പറയുന്ന കാര്യങ്ങൾ, പക്ഷേ ഒരു കാലഘട്ടത്തിൽ ദൈവദാസന്മാർക്ക് ദൈവത്തിൻ്റെ വേലയ്ക്ക് കൊടുക്കുവാൻ ഞങ്ങൾ ആഗ്രഹിച്ചു, പക്ഷെ ഞങ്ങളുടെ കരങ്ങളെ ദൈവം നിറച്ചില്ല, പക്ഷെ ഞങ്ങളുടെ കുഞ്ഞിനെ ദൈവം അനുഗ്രഹിച്ചു. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ഉറപ്പോടെ നിന്നാൽ നിങ്ങൾ പറയുന്ന സാക്ഷ്യം ഞാൻ കേൾക്കും. വിശ്വാസത്തോടെ ഞാൻ ആത്മാവിൽ പറയുക, ആ സാക്ഷ്യം ദൈവം നിങ്ങളെ കൊണ്ട് പറയിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എനിക്ക് കഴിഞ്ഞില്ല, എൻ്റെ തലമുറയെ കൊണ്ട് ദൈവം ഇത് ചെയ്യിപ്പിക്കുക. എനിക്ക് സാധിച്ചില്ല, എൻ്റെ കുഞ്ഞിനെ കൊണ്ട് ദൈവം ഇത് ചെയ്യിപ്പിക്കുക. അങ്ങനെയുള്ള വിദ്യാഭ്യാസങ്ങൾ, അങ്ങനെയുള്ള വഴികളും, അങ്ങനെയുള്ള വാതിലുകളും, അങ്ങനെയുള്ള പദ്ധതികളും അവൻ ദൈവം നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും വരും കാലഘട്ടങ്ങളിൽ ഒരുക്കി തരട്ടെ. പക്ഷേ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കാണണം, അവർ പഠിക്കണം. ഉള്ളത് കൊടുക്കുന്ന അമ്മേ, ഉള്ളത് കൊടുക്കുന്ന അപ്പനെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കണ്ടു വളരണം, ഇല്ലെങ്കിൽ അവർ മാറത്തില്ല. സ്തോത്രം. അങ്ങനെ നീ കണ്ടു പഠിപ്പിച്ചാൽ നാളുകളിൽ നീ പറയണ്ട, അവർ കർത്താവിന് വേണ്ടി ചെയ്തിരിക്കും, അവർ കർത്താവിന് വേണ്ടി കൊടുത്തിരിക്കും. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്, ദൈവദാസൻ നിങ്ങളുടെ വീട്ടിൽ വന്നാൽ 10 രൂപയാണെങ്കിലും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് നിങ്ങൾ കൊടുപ്പിച്ചിരിക്കണം. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. അവിടെ പണത്തിൻ്റെ വലിപ്പമല്ല വിഷയം, നീ പഠിപ്പിക്കുക നിന്റെ കുഞ്ഞിനെ. സ്തോത്രം. ഇന്ന് 10 രൂപ കൊടുക്കുന്ന എൻ്റെ കുഞ്ഞിനെ കൊണ്ട് ലക്ഷങ്ങൾ കുടിപ്പിക്കാൻ എൻ്റെ ദൈവം ശക്തനാണ്. സ്തോത്രം പറഞ്ഞാട്ടെ, ഹല്ലേലൂയ. ഇങ്ങനെയുള്ള നല്ല ശീലങ്ങൾ നമുക്കൊന്ന് ആമെ നമ്മളിലേക്കൊന്ന് കണ്ടുവരാൻ കഴിയുമെങ്കിൽ വലിയ അനുഗ്രഹത്തിൻ്റെ കാരണമായി തീരും. വിശദീകരിക്കാൻ സമയമില്ല. കർത്താവിൻ്റെ സന്ദർശനം ഏതൊക്കെ വിഷയത്തിൽ നടന്നോ അവിടെ എല്ലാം അവർക്കില്ലാത്തത് വെളിപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഇനി അടുത്തൊരു സംഭവം ഞാൻ പറയാം. പാസ്റ്ററുടെ സന്ദർശനത്തിലോ, അമേരിക്കക്കാരൻ്റെ സന്ദർശനത്തിലോ, ഗൾഫുകാരൻ്റെ സന്ദർശനത്തിലോ നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിച്ചാൽ അത് തീരും. പക്ഷേ കർത്താവ് സന്ദർശിച്ചാൽ അത് തീരുന്നതല്ല. വിധവയുടെ ഒരു പിടി മാവിനെ ആര് സന്ദർശിച്ചു? ദൈവം സന്ദർശിച്ചു. അവക്കടയാ കരി പിടിച്ച ആ കലത്തെ ദൈവം എന്ത് ചെയ്തു? അടുക്കളയ്ക്കകത്തിരിക്കുന്ന ആ കലത്തെ ദൈവം എന്ത് ചെയ്തു? സന്ദർശിച്ചു. ആ ഉറുമ്പ് കയറുന്ന ഭരണിയെ ദൈവം എന്ത് ചെയ്തു? സന്ദർശിച്ചു. എത്ര പേർക്ക് മനസ്സിലായി? പ്രൈസ് ഗാഡ്. അവിടെ വായിക്കുന്നത് അവിടെ ജീവിതത്തിൻ്റെ അവസാനം വരെയും കർത്താവിൻ്റെ സന്ദർശനത്തിൽ ലഭിക്കപ്പെട്ടത് അവൾക്ക് അനുഗ്രഹമായി മാറി. രക്തത്താൽ ജയമെടുക്കുക, രക്തത്താൽ ജയമെടുക്കുക, രക്തത്താൽ ജയമെടുക്കുക. ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ അധ്വാനത്തെക്കാൾ വലുത് കർത്താവിന്റെ സന്ദർശനത്തിൽ ദൈവം നിങ്ങൾക്ക് തരും. നിങ്ങളുടെ കുഞ്ഞിന്റെ വിഷയം നിങ്ങളെ ഭാരപ്പെടുത്തുന്നുണ്ട്, നിങ്ങളുടെ മോടെ വിഷയം നിങ്ങളെ ഭാരപ്പെടുത്തുന്നുണ്ട്, നിങ്ങളുടെ കുടുംബത്തിന്റെ വിഷയം നിങ്ങളെ ഭാരപ്പെടുത്തുന്നുണ്ട്. കാരണം ഐ മീൻ നിങ്ങളുടെ കരങ്ങളിൽ ഒന്നുമില്ല, ശൂന്യത. കാര്യങ്ങൾ എങ്ങനായി തീരും എന്ന് ചിന്തിക്കുന്നവർ ഇതിനകത്തുണ്ട്. ഇന്ന് പകൽ ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് തരാം. ഇന്ന് നിങ്ങളുടെ കയ്യിൽ 10 ലക്ഷം രൂപ നിങ്ങളുടെ ബാങ്കിൽ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ആവലാതിയും ടെൻഷനും നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. 1 ലക്ഷം രൂപയുണ്ട്, 2 ലക്ഷം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ആവലാതിയും ടെൻഷനും നിങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല, ഉണ്ടാകത്തില്ല. പക്ഷെ ഇന്ന് പകൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, നിങ്ങളുടെ കുഞ്ഞിന്റെ വിഷയമാകട്ടെ, നിങ്ങളുടെ ഭവനത്തിന്റെ വിഷയമാകട്ടെ, അത് ശരിയായ സമയത്ത് ഏറ്റവും ശ്രേഷ്ഠകനായ രീതിയിൽ അത് നടത്തി തരാൻ ദൈവശക്തനാ. അതിനകത്ത് കർത്താവിന്റെ സന്ദർശനം മതി.
സ്തോത്രം പറഞ്ഞാണ്. അതുകൊണ്ട് ഇന്ന് പകൽ ആകുലതകൾ വേണ്ട, ആശങ്കകൾ വേണ്ട, ദൈവസന്നിധിയിൽ വിട്ടുകൊടുക്കുക, കർത്താവിലേക്ക് വിട്ടുകൊടുക്കുക, മനസ്സ് ഫ്രീ ആക്കുക, ടെൻഷൻസിന് അടുത്ത് ദൂരെ കളയുക. നിന്റെ കുഞ്ഞിന്റെ വിഷയത്തെയോർത്ത് നീ ആകുലപ്പെടരുത്, നിന്റെ മോടെ വിഷയത്തോർത്ത് നീ ആകുലപ്പെടരുത്. കല്യാണപ്രായമായി നീ ഭാരപ്പെടണ്ട, അഡ്മിഷൻ വിഷയം നീ ഭാരപ്പെടണ്ട, മറ്റു കാര്യങ്ങൾ നീ ഭാരപ്പെടണ്ട. ഈ പകൽ ഞാൻ വിശ്വസിക്കുന്നു, നാളെ നിന്റെ കുഞ്ഞിന്റെ കല്യാണമാണെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് സന്ദർശിക്കും. Praise God. എത്ര പേര് വിശ്വസിക്കുന്നത്? കർത്താവിന്റെ സന്ദർശനം അതിനകത്ത് വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ നല്ല രാമേൻ പറഞ്ഞാട്ടെ. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയാം, ഏറ്റവും ശ്രേഷ്ഠമായ കാര്യങ്ങൾ കർത്താവിന്റെ സന്ദർശനത്തിൽ അവൻ ചെയ്യും. ഈ പകൽ വിശ്വസിക്കുക, കർത്താവ് നമ്മളെ സന്ദർശിക്കും, യേശു നമ്മളെ സന്ദർശിക്കും. അവന്റെ സന്ദർശനം ബേത്ലഹേമിൽ വെളിപ്പെട്ടപ്പോൾ ബേത്ലഹേം പട്ടണത്തിലേക്ക് അവൻ പോയ കുടുംബം തിരിച്ചു വരാൻ തീരുമാനിച്ചു, ആ ബന്ധത്തെ ഉറപ്പിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾക്ക് ഇനി കുടുംബത്തെ വേണ്ട, ഇവരെയായിട്ട് വേണ്ട ബന്ധത്തെ ഞങ്ങൾ മാറ്റി നിർത്തുക എന്ന് വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങി തിരിച്ചിട്ട് ആരെങ്കിലും എന്നോട് പറഞ്ഞെങ്കിൽ, ഇന്ന് പകൽ ദൈവാത്മ പറയുകയാണ്, പറഞ്ഞവരെ കൊണ്ട് തിരിച്ചു പറയിപ്പിക്കാൻ അവർ ദൈവം ചില കേൾവികൾ ചിലടത്ത് കേൾപ്പിക്കാൻ പോവുക. അവർക്കില്ലാത്തത് പലതും ദൈവം നിനക്ക് തന്നെന്ന് പറയത്തക്ക രീതിയിൽ, നിന്റെ കുടുംബത്തിന് താവേ തന്നെന്ന് പറയത്തക്ക രീതിയിൽ, നിന്റെ സഭയ്ക്ക് പാവേ തന്നെന്ന് പറയത്തക്ക രീതിയിൽ ദൈവം ബേത്ലഹേമിന്റെ ശ്രുതിയെ ദേശത്തിലേക്ക് പരത്താൻ പോവുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ടെന്ന്? എല്ലാവരും കണ്ണുകളെ അടച്ചാട്ടെ, മുടങ്കാലുമേൽ നിന്ന് ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, എന്നെ ഒന്ന് സന്ദർശിക്കണമേ, എൻ്റെ കുടുംബത്തെ ഒന്ന് സന്ദർശിക്കണമേ, എൻ്റെ വീടിനെ ഒന്ന് സന്ദർശിക്കണമേ, എൻ്റെ കുടുംബജീവിതത്തെ സന്ദർശിക്കണമേ, എൻ്റെ ഭൗതിക അനുഭവത്തെ സന്ദർശിക്കണമേ. യേശുവേ, അങ്ങയുടെ സന്ദർശനത്തിന് വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ബേത്ലഹേം പട്ടണത്തിൽ സന്ദർശിച്ചതുപോലെ, നയീൻ ഭവനത്തെ സന്ദർശിച്ചതുപോലെ, മുഖവനായ പത്രോസിന്റെ പടകിനെ സന്ദർശിച്ചതുപോലെ, ഹല്ലേലൂയ, അബ്രഹാമിന്റെ കൂടാരത്തെ സാറയെ സന്ദർശിച്ചതുപോലെ, ഓ റബ ശന്ദൽ കരാദിയ, കർത്താവേ നിന്റെ സന്ദർശനം എന്നെ മേൽ വെളിപ്പെടണമേ. യേശുവിന്റെ സന്ദർശനം നിന്റെ ശരീരത്തിൽ നടന്നാൽ ഓപ്പറേഷൻസ് ഇല്ലാതെ നീ സൗഖ്യം പ്രാപിക്കും. യേശുവിന്റെ സന്ദർശനം നിന്റെ കുടുംബത്തിൽ നടന്നാൽ ഇന്ന് പകൽ നീ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായ കാര്യങ്ങൾ കർത്താവ് നിന്റെ ഭവനത്തിൽ ചെയ്യും. യേശുവിന്റെ സന്ദർശനം നിന്റെ തലമുറയിൽ നടന്നാൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ദൈവം ചെയ്യാം. ഇന്ന് പകൽ വിശ്വസിക്കുക, ഏതെല്ലാം പരാജയങ്ങൾ, ഏതെല്ലാം തോൽവികൾ നിന്റെ ലൈഫിലുണ്ടോ, അവിടെല്ലാം കർത്താവിന്റെ സന്ദർശനം ഇന്ന് പകൽ വെളിപ്പെടേണ്ടതിനായി ദൈവത്തോട് ഒരു വാക്ക് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. വായുകളെ തുറന്ന് അല്പസമയങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. ആ വാക്ക് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങൾ, നിങ്ങൾ ആ വാക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ലേ? നിങ്ങൾക്ക് ഓർമ്മ നിൽക്കുന്നില്ലേ? നിങ്ങൾ ഭാവിയെ കുറിച്ച് ആകുലപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയോ? ഇന്ന് പകൽ പറ, കർത്താവേ മറ്റാരുടെയും സന്ദർശനം കൊണ്ട് അതെനിക്ക് തിരികെ കിട്ടത്തില്ല. ഫാദർ, അപ്പനെ നീ ഒന്ന് സന്ദർശിച്ചാൽ, കർത്താവെ നീ ഒന്ന് സന്ദർശിച്ചാൽ, ഇന്ന് പകൽ എനിക്ക് കൈമോശം വന്നു പോയത്, നഷ്ടപ്പെട്ടത് എനിക്ക് തിരികെ ലഭിക്കും. അതെ, വിശ്വസിക്കുന്നെങ്കിൽ, പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവത്തോട് പറ, എൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ ഞാൻ നിനക്കായി തുറക്കുക, എൻ്റെ ഭവനത്തിൻ്റെ വാതിൽ ഞാൻ നിനക്കായി തുറക്കുക. ഏത് സമയത്തും, രാവിലെയോ ഉച്ചയ്ക്കോ വൈകിട്ടോ, ഏത് സമയത്തും നിനക്കെന്നെ സന്ദർശിക്കത്തക്ക രീതിയിൽ എൻ്റെ ജീവിതത്തെ മുറ്റുഞ്ഞാ കരങ്ങൾ ഉയർത്തി പറഞ്ഞ നിന്റെ തലമുറ, നിന്റെ ഭർത്താവ്, നിന്റെ സഹോദരങ്ങൾ ആരുമായിക്കോട്ടെ, എന്നാൽ യേശുവിന്റെ ഒറ്റ സന്ദർശനത്തിന്റെ വാക്കിന്റെ മുമ്പിൽ, ലാസറേ പുറത്തു വരിക, കെട്ടപ്പെട്ടവൻ പുറത്തു വന്നെങ്കിൽ അനുസരണക്കേടിന്റെ ആഴങ്ങൾ
അനുസരണക്കേടിന്റെ ആത്മാവിനാൽ, കീഴ്പ്പെടാത്ത ആത്മാവിനാൽ, ശാഠ്യത്തിന്റെ ആത്മാവിനാൽ ഒതുങ്ങപ്പെട്ട ആരെങ്കിലും എന്റെ ഭവനത്തിനകത്തുണ്ടെങ്കിൽ നീ പ്രത്യാശ കൈവിടണ്ട, വിശ്വാസം തള്ളിക്കളയണ്ട. ആത്മാവ് ഉറപ്പിച്ച് ദൂത് പറയുന്നു, യേശുവിന്റെ സന്ദർശനം ഒന്നാം ദിവസം വന്നില്ല, രണ്ടാം ദിവസം വന്നില്ല, മൂന്നാം ദിവസം വന്നില്ല. എല്ലാവരും പ്രതീക്ഷകൾ അറ്റുക. നാലാമത്തെ ദിവസം അവന്റെ സന്ദർശനം ലാസറിനെ പുറത്തെടുക്കുവാൻ കാരണമായി. ഈ ദൂത് ഇന്ന് പകൽ നിങ്ങളോട് ഞാൻ പറയുന്നത്, ഈ ആഴ്ച മുഴുവനും നിങ്ങളുടെ പ്രാർത്ഥന ഇതായിരിക്കട്ടെ, കർത്താവേ ഒരു സന്ദർശനം എന്റെ വീട്ടിലേക്ക് അയക്കണമേ. അത് ന്യായവിധിയുടെ സന്ദർശനമല്ല, അത് അനുഗ്രഹത്തിന്റെ സന്ദർശനം, അത് ജയത്തിന്റെ സന്ദർശനം, അത് അത്ഭുതത്തിന്റെ സന്ദർശനം. എന്നാൽ മറ്റൊരു സന്ദർശനം കൂടെ ഉണ്ട്, അത് ന്യായവിധിയുടെ സന്ദർശനമാണ്. അത് ദൈവം എവിടെയാണ് അയക്കുന്നത് അറിയാമോ? നിന്നെ കൊല്ലാൻ പദ്ധതിയിട്ട ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് ആ സന്ദർശനം അയച്ച് അവന്റെ ആദിജാതനെ മുഴുവനും തമ്പുരാൻ തകർത്തപ്പോഴും ദൈവത്തിന്റെ സംരക്ഷണമുള്ള ഭവനത്തിനകത്ത് ഒരു ശത്രുവും കയറാൻ ദൈവം അനുവദിച്ചില്ല. നിന്നെ നശിപ്പിക്കാൻ, നിന്നെ ഇല്ലാതാക്കാൻ ആവിചാരങ്ങളും അതിന്റെ പ്രവൃത്തികളും ചെയ്ത് തകർത്തു വാദിച്ച് തല ഉയർത്തി വെല്ലുവിളിക്കുന്ന പാരമ്പര്യത്തിന്റെയും അന്യാരാധനകളുടെയും ഇരിപ്പിടങ്ങളിലേക്ക് എന്റെ ദൈവത്തിന്റെ സന്ദർശനം ഈ പകൽ വെളിപ്പെടാൻ പോകുകയാണ്. നിന്നെ കൊന്നുപിടിക്കുവാൻ കൽപ്പന പുറപ്പെട്ട കൊട്ടാരത്തിന്റെ അകത്തേക്ക് ദൈവപിതാ സന്ദർശനം അയക്കാൻ പോകുന്നു. നൈൽ നദിയിൽ ജനിക്കുന്ന ദൈവമക്കളുടെ കുഞ്ഞുങ്ങളെ നൈൽ നദിയിൽ ഇല്ലാതാക്കാൻ കൽപ്പന പുറപ്പെടുവിച്ച അതേ നാണയത്തിൽ എന്റെ ദൈവം തിരിച്ചടിച്ചുകൊണ്ട് ഫറവോന്റെ കൊട്ടാരത്തിനകത്തുള്ള ആദിജാതന്മാരെ മുഴുവനും സംഹരിക്കത്തക്ക രീതിയിൽ എന്റെ ദൈവത്തിന്റെ സന്ദർശനം ദേശത്തിൽ നടക്കാൻ പോകുകയാണ്. നിനക്ക് ഈ സന്ദർശനം അനുഗ്രഹമാകുമ്പോൾ മറ്റു പലയിടത്തും ഈ സന്ദർശനം ന്യായവിധിയായി മാറും. ഇന്ന് പകൽ ഈ ദൂത് ഏറ്റെടുക്കാർ. കർത്താവേ, ഞങ്ങളോട് ഇടപെട്ട ദൂതുകൾക്ക് നന്ദി. ഞങ്ങൾ കഴിവില്ലാത്തവർ, ഞങ്ങളുടെ കഴിവുകേടുകൾ വലുത്, ഞങ്ങളുടെ സാഹചര്യങ്ങൾ ആമേ ബുദ്ധിമുട്ടുകൾ വലുത്, ഞങ്ങളുടെ ഞെരുക്കങ്ങൾ വലുത്, ഞങ്ങളുടെ അവസ്ഥകൾ വലുത്, ഞങ്ങളുടെ കണക്കൂട്ടലുകൾക്കപ്പുറമായി ഞങ്ങളുടെ ജീവിതത്തിന്റെ ശൂന്യതകളെ അങ്ങൊന്ന് സന്ദർശിക്കണമേ. ഇന്ന് ഈ ദൂതിൻ നിമിത്തമായി ഈ ജനത്തിന്മേൽ ഈ പറയപ്പെട്ട വചനത്തിന്റെ വിടുതലുകൾ യേശുവൻ നാമത്തിൽ സംഭവിക്കട്ടെ. കർത്താവ് അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. യേശു ക്രിസ്തുവൻ നാമത്തിൽ തന്നെ. കരങ്ങളെ ഉയർത്തി ഒരു ആമേൻ കൂടെ പറ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് ബേത്ലഹേമിനെ എന്ത് ചെയ്തു? ഉറക്കെ പറ, സന്ദർശിച്ചു. സന്ദർശിച്ചു എന്ന് സന്ദർശിച്ച് കഴിഞ്ഞപ്പോഴാണ് നവോമി എന്ത് ചെയ്തത്? പക്ഷെ ആ ദേശം വിട്ടു പോകുന്നതിന് മുമ്പിട്ട് അമ്മാമ്മയ്ക്ക് ഇങ്ങനെ ചിന്തിച്ചുകൂടായിരുന്നോ? വിട്ടുപോകണ്ട, എന്റെ ദേശത്തെ ദൈവം എന്ത് ചെയ്യും? സന്ദർശിക്കും എന്ന് എന്ത് ചെയ്യാമായിരുന്നു? ചിന്തിച്ചായിരുന്നെങ്കിൽ ഇത്രയും ടെൻഷൻ എടുക്കണമായിരുന്നു? ഇത്രയും മക്കൾ നഷ്ടപ്പെടുമായിരുന്നു? ഭർത്താവ് നഷ്ടപ്പെടുമായിരുന്നു? അവർക്ക് വന്ന അബദ്ധം നമുക്ക് പറ്റാതിരിക്കാൻ മുൻകൂറായി നമുക്കങ്ങ് ചിന്തിക്കാം. കർത്താവിന്റെ കുടുംബത്തെ സന്ദർശിക്കും. അതുകൊണ്ട് ജയകരമായ ജീവിതത്തിനായി ഈ ദൂതുകൾ നമുക്ക് ഉപകാരമാകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.